പുന്നപ്ര വയലാർ എന്ന പേര് കേട്ടിട്ടില്ലാത്ത മലയാളികൾ ചുരുക്കമായിരിക്കും. ഭൂമിശാസ്ത്രപരമായി ആലപ്പുഴ ജില്ലയുടെ രണ്ടിടങ്ങളിൽ കിടക്കുന്ന ഈ സ്ഥലങ്ങളെ ചേർത്ത് ഒരൊറ്റ പേരാക്കുന്നത് ഒരു കാലത്ത് ആ നാട്ടുകാർ പ്രകടിപ്പിച്ച അസാമാന്യമായ പോരാട്ട വീര്യമാണ്. സ്ഥലനാമങ്ങളും സഖാക്കളും അനശ്വരമായി സ്മാരകശിലകളിൽ ഇടം പിടിച്ചപ്പോഴും സ്മൃതികളിൽ നിന്നുപോലും തിരസ്കൃതനായിപ്പോയ ഒരു നായകൻ ഈ സമരത്തിനുണ്ടായിരുന്നു. അധികാരത്തിൻ്റെ ഉരുക്കുതോക്കുകൾക്ക് നേരെ വാരിക്കുന്തമേന്തിയ ആലപ്പുഴയിലെ തൊഴിലാളി വർഗത്തിൻ്റെ അനിഷേധ്യനായ നേതാവ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അന്നത്തെ തിരുവിതാംകൂർ സ്റ്റേറ്റ് സെക്രട്ടറിയും പുന്നപ്ര വയലാർ സമരത്തിൻ്റെ ഡിക്റ്റേറ്ററുമായിരുന്ന കെ വി പത്രോസ് എന്ന കുന്തക്കാരൻ പത്രോസ്. പുന്നപ്ര വയലാർ സമരത്തിൽ രക്തസാക്ഷികളായവർ എത്രയെന്നതിനെക്കുറിച്ച് വ്യത്യസ്തമായ അവകാശവാദങ്ങളുണ്ടാവാം. രക്തസാക്ഷികളെക്കാൾ മഹത്വം ആ സമരം അതിജീവിച്ച ആർക്കും അവകാശപ്പെടാനാവില്ല. പത്രോസ് പക്ഷി ഓർമ്മിക്കപ്പെടേണ്ടുന്നത് അത്തരമൊരു വാഴ്ത്തുപാട്ടിൻ്റെ ഭാഗമായല്ല, പാർട്ടിയിൽ നിന്നും ചരിത്രത്തിൽ നിന്നും അയാൾ മാഞ്ഞു പോകുന്നത് ചരിത്രത്തോടുള്ള ഒരു നീതി നിഷേധമാകും എന്നതുകൊണ്ടാണ്. രാജഭരണം നിലനിന്നിരുന്ന തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്ന ആലപ്പുഴയിൽ കൊമ്മാടിക്ക് പടിഞ്ഞാറ് കാട്ടുങ്കൽ കണ്ടത്തിൽ വീട്ടിൽ അന്നാ റോസ എന്ന അമ്മയുടെ മകനായാണ് പത്രോസ് ജനിച്ചത്. പത്രോസിൻ്റെ അമ്മ പിന്നീട് പാർട്ടിയുടെ അമ്മയായി. മാക്സിം ഗോർക്കിയുടെ മദർ എന്ന നോവലിലെ അമ്മയോട് ഈ ആലപ്പുഴക്കാരിയെ ഉപമിച്ചത് ഇന്ത്യയുടെ ആദ്യ പ്രതിപക്ഷ നേതാവ് എ കെ ജി ആയിരുന്നു. ആ കാലഘട്ടത്തിലെ ഭൂരിപക്ഷ മനുഷ്യരെയും പോലെ മൂന്നാം ക്ലാസ്സിൽ പഠനം അവസാനിപ്പിച്ച പത്രോസ് ഗുഡേക്കർ കയർ കമ്പനിയിൽ തൊഴിലാളിയായി. ചുറ്റും അലയടിക്കുന്ന സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കനൽ കടൽ, തൊഴിലാളിക്ക് നേടാൻ പലതുമുണ്ടെന്ന പ്രത്യാശയ്ക്ക് കരുത്തായി ഒക്ടോബർ വിപ്ലവത്തിൻ്റെ ത്രസിപ്പിക്കുന്ന വിജയഗാഥ. ആലപ്പുഴയിലെ തൊഴിലാളി വർഗവും ചൂഷണത്തിനെതിരെ സമരസജ്ജരായി. ആ ഉഴുതുമറിക്കപ്പെട്ട മണ്ണിലേക്കാണ് സഖാവ് എന്ന ഒറ്റ വാക്കിൽ കേരളക്കരയാകെ അറിയപ്പെട്ട സഖാവ് കൃഷ്ണപിള്ള എത്തുന്നത്. കയർത്തറയുടെ കറക്കത്തിനടിയിൽ നിന്നും കരുത്തും സംഘടനാശേഷിയുമുള്ള പത്രോസിനെ വിശാലമായ സമരരംഗത്തെത്തിക്കുന്നത് കൃഷ്ണപിള്ളയായിരുന്നു. 1921 രൂപം കൊണ്ട കേരളത്തിലെ ആദ്യ തൊഴിലാളി സംഘടന മുതൽ ആലപ്പുഴയിലെ തൊഴിലാളി വർഗത്തിന് കൃത്യമായ രാഷ്ട്രീയ ശിക്ഷണവും സംഘബോധവും ലഭിച്ചുകൊണ്ടേയിരുന്നു. സ്റ്റഡി ക്ലാസുകൾക്കായി പി കൃഷ്ണപിള്ളയും കെ ദാമോദരനും ഉണ്ണിരാജയും EMS എത്തിയപ്പോൾ തൊഴിലാളികൾക്കിടയിൽ നിന്ന് തന്നെ കെ വി പത്രോസ് മുതൽ VS അച്യുതാനന്ദൻ വരെയുള്ള നേതാക്കൾ പിറവികൊണ്ടു. ഈ നിരന്തര പ്രവർത്തനങ്ങളുടെ മൂർത്ത രൂപമായിരുന്നു 1938 ഐതിഹാസികമായ ആദ്യത്തെ രാഷ്ട്രീയ പണിമുടക്കിലേക്ക് എത്തുന്നത്. പണിമുടക്കിൻ്റെ പിന്നണിയിൽ പി കൃഷ്ണപിള്ളയായിരുന്നെങ്കിൽ മുന്നണി പണിതുയർത്തിയത് പത്രോസ് എന്ന പാറമേലായിരുന്നു. ലാത്തിച്ചാർജും വെടിവെപ്പും നഗരത്തെ സംഘർഷഭരിതമാക്കി. 25 ദിവസം നീണ്ട പണിമുടക്കൊടുവിൽ ഒത്തുതീർപ്പായി. ഈ ഒത്തുതീർപ്പ് ഒരു രാഷ്ട്രീയ ആത്മഹത്യയായി കണ്ട പത്രോസ് അടക്കം ഒരു വിഭാഗം എതിർത്തു നിന്നെങ്കിലും ഫലമുണ്ടായില്ല. തെക്കൻ കേരളത്തിൽ ആകെ ശക്തമായ തൊഴിലാളി സംഘടനാ സംസ്കാരം ഉണ്ടാക്കുകയും 8 വർഷങ്ങൾക്ക് ശേഷം പുന്നപ്ര വയലാറിന് വഴിമരുന്നിടുകയും ചെയ്തതിൽ ഈ സമരത്തിൻ്റെ പങ്ക് ചെറുതല്ല. പണിമുടക്കിനെ തുടർന്ന് 1.5 കൊല്ലത്തോളം ജയിലിലായിരുന്ന പത്രോസ് മടങ്ങി വരുന്നത് പാർട്ടിയുടെ സമുന്നത നേതാവും സംസ്ഥാന കമ്മിറ്റി അംഗവുമായിട്ടായിരുന്നു. ഇന്ന് പരക്കെ വിമർശിക്കപ്പെടുന്ന രാഷ്ട്രീയ നിലപാടുകൾ പാർട്ടി കൈക്കൊണ്ട ആ കാലത്ത് അവ കർക്കശമായി നടപ്പിലാക്കാൻ മുന്നിലുണ്ടായിരുന്നു പത്രോസ്. ഈ കാലഘട്ടത്തിലാണ് ശാരദയെ ജീവിത സഖിയായി കൂടെ കൂട്ടുന്നത്. പൂനെയിൽ 1 മാസത്തെ റെഗുലർ ആർമി പരിശീലനത്തിനും പത്രോസിൻ്റെ നേതൃത്വത്തിൽ 9 പേർ ഈ സമയത്ത് പോയിരുന്നതായി പറയപ്പെടുന്നുണ്ട്. പിന്നീടാണ് കെ വി പത്രോസിനെ കുന്തക്കാരൻ പത്രോസാക്കിയ കേരള ചരിത്രത്തിലെ നിണമണിഞ്ഞ ഏടുകളായ പുന്നപ്ര വയലാർ സമരകാലം കടന്നു വരുന്നത്. കാലങ്ങളായി തുടർന്നു വന്ന ചൂഷണത്തിനെതിരെയുള്ള പ്രതിരോധം, ദിവാൻ CP രാമസ്വാമി അയ്യരുടെ സ്വതന്ത്ര തിരുവിതാംകൂർ വാദത്തോടുള്ള പ്രതിഷേധം, ഇങ്ങനെ നിരവധിയായ കാരണങ്ങളാൽ തൊഴിലാളികളും പോലീസുകാരും ഫാക്ടറി മുതലാളിമാരുടെ ഗുണ്ടകളും തമ്മിൽ പലയിടങ്ങളിലും സംഘർഷമുണ്ടായി. ഇതൊരു പൊതുപണിമുടക്കിലേക്ക് നീങ്ങുകയും ദിവാന്റെ അനുനയ നീക്കം പാളുകയും ചെയ്തതോടെ 1946 ഒക്ടോബർ 21 ആലപ്പുഴയിലെയും ചേർത്തലയിലെയും തൊഴിലാളികൾ ഒന്നടങ്കം പണിമുടക്കി. പുന്നപ്ര വയലാർ സമരത്തിന് അരങ്ങൊരുങ്ങി. പത്രോസ് ആലപ്പുഴയിലെയും CK കുമാരപ്പണിക്കർ ചേർത്തലയിലെയും ഡിക്റ്റേറ്റർമാരായി. തുടർന്നുണ്ടായ പുന്നപ്ര പോലീസ് ക്യാമ്പ് ആക്രമണവും അതിനോടുള്ള പട്ടാളത്തിൻ്റെ തിരിച്ചടിയും കാട്ടൂരും മാരാരിക്കുളത്തുമുണ്ടായ വെടിവെപ്പും കാര്യങ് ങൾ സമരക്കാരുടെ പിടിവിട്ടു പോവുകയായിരുന്നു. ആണിയുള്ള കാലുമായി കഷ്ടപ്പെട്ട് പത്രോസ് ആലപ്പുഴയിലെ മുക്കിലും മൂലയിലും സഞ്ചരിച്ചു. പരിഭ്രാന്തരായ സമരക്കാരെ സമരരംഗത്ത് ഉറച്ചു നിർത്തി. എന്നാൽ വയലാറിലെ നരഹത്യയോടെ പട്ടാളം എല്ലാം നിയന്ത്രണത്തിലാക്കി. ബ്രിട്ടീഷ് പോലീസിൻ്റെ കണക്ക് പ്രകാരം മരിച്ചത് 2000 പേരാണ്, പാർട്ടിയുടെ കണക്ക് പ്രകാരം 500. ഏത് വിധേന നോക്കിയാലും ജാലിയൻ വാലാബാഗിനോട് കിടപിടിക്കുന്ന നരഹത്യ. പുന്നപ്ര വയലാറിലെ സഖാക്കൾക്ക് വേണമെങ്കിൽ സായുധരായിരുന്നുവെന്ന് പറയാം. സായുധ സമരത്തിൻ്റെ ജയപരാജയങ്ങളെക്കുറിച്ചും തന്ത്രങ്ങളെയും തോക്കിനെ വാരിക്കുന്തം കൊണ്ട് നേരിടാൻ തുനിഞ്ഞ മണ്ടത്തരത്തെക്കുറിച്ചുമൊക്കെ ചർച്ചകൾ ഇന്നും തുടരുന്നുണ്ട്. തൊഴിലാളി വർഗത്തിൻ്റെ ചോരയിൽ മുങ്ങി കലാപം അവസാനിച്ചെങ്കിലും പിൽക്കാലത്ത് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ഊർജ്ജവും ആവേശവുമായി പുന്നപ്ര വയലാർ കത്തിജ്വലിച്ചുകൊണ്ടേയിരുന്നു.
പത്രോസിനെ ജീവനോടെ പിടിച്ച് വണ്ടിയിൽ കെട്ടിവലിച്ച് തിരുവനന്തപുരത്ത് എത്തിക്കാനായിരുന്നു ദിവാന്റെ കൽപ്പന. ഒളിവിലും മറവിലും ഒറ്റയ്ക്കും കൂട്ടായും പോലീസിനെ വെട്ടിച്ച് സഞ്ചരിച്ച പത്രോസ് കോഴിക്കോടെത്തി വീണ്ടും പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. കൽക്കട്ട തീസിസ് കാലത്തും ഉറച്ച കേഡറായി പുന്നപ്രയുടെ പഴയ കുന്തക്കാരൻ പാർട്ടിയെ നയിച്ചു. എന്നാൽ ഈ കാലഘട്ടങ്ങളിൽ സ്വീകരിച്ച കർക്കശമായ നിലപാടുകൾ അവ പാർട്ടി നിലപാടുകൾ തന്നെ ആയിരുന്നെങ്കിലും പിൽക്കാലത്ത് പാർട്ടിയിൽ അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തി. പാർട്ടി സെക്രട്ടറി ആയിരുന്നയാൾ ആറാട്ടുവഴി ബ്രാഞ്ച് അംഗം മാത്രമായി മാറി. പിന്നീട് പാർലമെന്ററി രാഷ്ട്രീയത്തിലേക്ക് കളം മാറ്റി ചവിട്ടിയ പാർട്ടിയിൽ അയാൾ അധികം പറ്റായി. അവസാന കാലത്ത് ജീവിക്കാനായി പല കച്ചവടങ്ങളും മാറി മാറി ചെയ്തു നോക്കിയിട്ടും ആ തൊഴിലാളി നേതാവ് മുതലാളിയായില്ല, ജീവിക്കാനുള്ള വകയും നേടിയില്ല. ജി യദുകുലകുമാർ എഴുതിയ കെ വി പത്രോസ് കുന്തക്കാരനും ബലിയാടും എന്ന പുസ്തകം മാത്രമാണ് പത്രോസിനെക്കുറിച്ച് എഴുതപ്പെട്ട ഒരേയൊരു പുസ്തകം. ഒന്നാം കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയുടെ കാലത്ത് കയർത്തടുക്കുകൾ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കെ കണ്ടിട്ടും കാണാത്ത പോലെ നടന്നകന്നു ഇ എം എസ് എന്നും പഴയ ശത്രുവായിരുന്ന ഐ ജി ചന്ദ്രശേഖരൻ നായർ തിരിച്ചറിഞ്ഞ് സഹതപിച്ചതായുമൊക്കെ കഥകളുണ്ട്. എതുതന്നെയായാലും 1980 March 9 മംഗളം ചുടുകാട്ടിൽ ആ ചിത എരിഞ്ഞടങ്ങുമ്പോൾ അയാൾ പഴയ വീരനായകനായിരുന്നില്ല, പാർട്ടി മറന്ന പത്രോസ് മാത്രമായിരുന്നു.